നമസ്കാരം. ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ആസാദി കാ അമൃത മഹോത്സവ് എന്ന പേരിൽ ദേശവ്യാപകമായി ആഘോഷിച്ചു വരുന്ന പരിപാടിയുടെ സംഘടക സമിതി രൂപീകരണം ഇന്ന് രാവിലെ 10:30 തിരുവനന്തപുരം പാളെ മഹാത്മാ അയ്യങ്കാളി ഹാളിൽ വെച്ച് നടന്നു. പരിപാടിയിൽ ഡോക്ടർ അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയർ ഭാരതത്തിന്റെ കഥ ലോകത്തോട് പറയേണ്ട സമയമാണിത് എന്ന് നാളിതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ ഒരു ചർച്ചയും വ്യക്തമായ പ്രഖ്യാപനങ്ങളും നടത്തേണ്ട സന്ദർഭമായിട്ടാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തെ സംഘം കാണുന്നത്. കാരണം ബോധപൂർവം വളച്ചൊടിക്കപ്പെട്ട ഒരു ചരിത്രം, ബോധപൂർവം വളച്ചൊടിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, പൊതുവിൽ ഭാരതത്തിന്റെ ചരിത്രം, വിശേഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, അതാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഓർക്കാറ്, വളരെ പ്രസിദ്ധനായ നൈജീരിയൻ നോവലിസ്റ്റ് ബെൻ ഓക്രി, അതിനെ ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയ കറുത്ത വർഗ്ഗക്കാരൻ എന്ന നിലയിലായിരിക്കാം ജയ്പൂരിൽ നടക്കാറുള്ള ലിറ്റ് ഫെസ്റ്റിൽ, ജയ്പൂർ ലിറ്റ് ഫെസ്റ്റ് ലോക പ്രസിദ്ധമാണ്, ആരാണത് നടത്തുന്നതെന്നൊക്കെ ഒരു അല്പം സാഹിത്യ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പൊ അവര് വിചാരിച്ചൊരു കറുത്തവനല്ലേ, ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയതല്ലേ, നമ്മുടെ കാര്യം വന്ന് പറഞ്ഞ് ഭാരതത്തിനെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ട് പോകും എന്ന് വിചാരിച്ചു വിളിച്ചതാണ്. പക്ഷെ അദ്ദേഹം ആദ്യ പരിപാടിയിൽ വെച്ച് തന്നെ പറഞ്ഞത്, എന്നെ എഴുതാൻ പഠിപ്പിച്ചതും പ്രേരിപ്പിച്ചതും നിങ്ങളുടെ മഹാഭാരതമാണ്, നിങ്ങളുടെ രാമായണമാണ്, നിങ്ങളുടെ പഞ്ചതന്ത്രം കഥകളാണ് എന്ന് പ്രസംഗിച്ചിട്ട് പോയി. സാധാരണ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആൾക്കാരെ വയസ്സന്മാരെയൊക്കെ കൊണ്ടുപോയതിനു ശേഷം വോട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായി ഇവ നോക്കി. ജയ്പൂരിൽ നിന്ന് തിരിച്ച് ഡൽഹിക്ക് ഒറ്റയ്ക്ക് വരേണ്ടി വന്നു. ഏതായാലും ഡൽഹിയിൽ വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം പത്രക്കാരെ കണ്ടു. പത്രക്കാരെ കണ്ടിട്ട് പല ചോദ്യങ്ങൾ കൂട്ടത്തിൽ ഒരു ചോദ്യം, ആഫ്രിക്കയുടെയും നൈജീരിയയുടെയും ഒക്കെ ചരിത്രം, കൊളോണിയൽ വാഴ്ചയുടെ കാലം കൊണ്ട് അവിടെ സംഭവിച്ച ഈ ചരിത്രത്തിലെ അവനിർമ്മിതികളോ വളച്ചൊടിക്കലോ ഒക്കെ ഭാരതത്തിന്റെ ചരിത്രവുമായി താരതമ്യം ചെയ്ത് അങ്ങേക്കെന്ന് പറയാനുണ്ട് എന്ന് ചോദിച്ചു. ബെനോക്കിന് നടത്തിയൊരു പ്രഖ്യാപനം വളരെ പ്രസിദ്ധമാണ്. അത് അദ്ദേഹത്തിന്റെ വളരെ കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന കൊട്ടേഷനുകളിൽ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഇതാണ്, കോട്ട്, ഇഫ് യു വാണ്ട് ടു പോയിസൺ എ നേഷൻ, പോയിസൺ ഇറ്റ്സ് സ്റ്റോറീസ്. ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, വിഷമയമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ കഥയെ, അതിന്റെ ചരിത്രത്തെ വിഷമയമാക്കുക. വിഷമയമാക്കപ്പെട്ട ചരിത്രം പഠിക്കുന്ന ആ രാഷ്ട്രം അതിനോട് തന്നെ ഓ രാജഗോപാൽ ആശംസ അറിയിച്ചു. എസ് സഞ്ജയൻ, എം രാധാകൃഷ്ണൻ, ജി സുരേഷ് കുമാർ, കെ ബി ശ്രീകുമാർ തുടങ്ങിയവർ ആശംസ അറിയിച്ചു. വനവാസി സമൂഹം മുതൽ രാജ്യഭരണാധികാരികൾ വരെ വൈദേശിക കടന്നുകയറ്റത്തിനെതിരായി അണിനിരന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. കലയും സാഹിത്യവും തുടങ്ങി ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളും പോരാട്ടവീരം പ്രദർശിപ്പിച്ച കാലഘട്ടമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റേത്. ഒടുവിൽ നേതാജിയും ഗാന്ധിജിയും വരെ എത്തുമ്പോൾ സഹനത്തിന്റെയും വിപ്ലവത്തിന്റെയും കനൽ വഴികളിലൂടെയുള്ള സമരയാത്ര വിജയതിലകമണിയുകയായിരുന്നു. വിഭജനത്തിന്റെ വേദന ബാക്കിപത്രമായി ഹൃദയത്തിലേറ്റിയപ്പോഴും കഴിഞ്ഞ 75 വർഷങ്ങൾ നമുക്ക് അഭിമാനത്തിന്റേതാണ്. ജനാധിപത്യത്തിന്റെ കരുത്തും വികസനത്തിന്റെ കുതിപ്പും ഒരുപോലെ പ്രദർശിപ്പിച്ച ഈ കാലഘട്ടം ലോകശക്തികളുടെ പട്ടികയിലേക്ക് ഭാരതത്തെയും ആനയിച്ചിരുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും കൂട്ടുചേർന്ന് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ 2022 ആഗസ്റ്റ് 15 വരെ ആസാദി കാ അമൃത് മഹോത്സവ് നീണ്ടു നിൽക്കും. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.